ഈ പിന്നെ ബാലഗോപാൽ എന്തായാലും അമേരിക്കയിൽ പോയില്ലല്ലോ സാധാരണ ഇവരെല്ലാം അമേരിക്കയിലാണ് എല്ലാവരും ചികിത്സയ്ക്ക് പോകുന്നത് കേരളം നമ്പർ വൺ എന്ന് പറയും അതുപോലെ നമ്മളിപ്പോൾ മനസ്സിലാക്കിയാൽ ഈ മൊത്തത്തിൽ ഉള്ള ഒരു ഒരു കാര്യം നമ്മൾ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം തകർന്നതിൻ്റെ ഒരു കാര്യം വിദ്യാഭ്യാസത്തിൽ ഇപ്പോൾ എല്ലാ ഗസ്റ്റ് ലെക്ചർമാരെ വെച്ചിട്ട് ആണ് നടത്തുന്നത് ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ എത്രയോ പേര് പരാജയപ്പെട്ടു എന്നുള്ള കാര്യം ഗസ്റ്റ് ലെക്ചർമാരെ വെച്ചിട്ടാണ് അപ്പം ഞാനീ പറഞ്ഞത് ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റീസ് കംപ്ലീറ്റ് മിക്സ്ഡപ്പാണ് അതിൻ്റെ അകത്തെ പ്രശ്നം ട്രാൻസ്പേരൻസി മേരി ജോർജ് പറഞ്ഞ കറക്റ്റാണ് സുതാര്യത സുതാര്യത ഇല്ല ഒരു കാര്യം സുതാര്യത ഇല്ലാതെക്കാട്ടിൽ പറ്റിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ദ ടേക്ക് പീപ്പിൾ ഫോർ ഗ്രാൻഡഡ് അതായത് സർക്കാരിന് ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയോ ഇല്ല അതായത് സർക്കാരിന് പൈസ കൊടുക്കുന്ന നമ്മൾ നമ്മളോട് യാതൊരു അക്കൗണ്ടബിലിറ്റി ഇല്ല എന്നുള്ളതാണ് അതിപ്പോ നിങ്ങള് ഇലക്ട്രിസിറ്റി ചാർജ് നോക്ക് ഇലക്ട്രിസിറ്റി ശമ്പളം നോക്കേ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ബന്ധപ്പെട്ട് നാല് തവണ വൈദ്യുതി ചാർജ് കൂട്ടി അതിലൂടെ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് കോടി അധിക വരുമാനം കിട്ടി അതും ജനങ്ങളുടെ മുകളിലാണ് എന്നിട്ട് ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കുന്നത് എന്താണ് ഇവരുടെ അധിക ശമ്പളത്തിന് കെ എസ് ഇ ബിയിൽ വാങ്ങുന്ന അധിക ശമ്പളമാണ് സമാനമായ തസ്തികയിൽ ജോലി ചെയ്യുന്ന പി ഡബ്ല്യു ഡിയിലെ എഞ്ചിനീയർമാരോ മറ്റ് എഞ്ചിനീയർമാരോ വാങ്ങുന്നതിനേക്കാൾ എത്രയോ അധികമാണ് കെ എസ് ഇ ബിയിലെ എഞ്ചിനീയർമാർ വാങ്ങുന്നത് മറ്റ് ജീവനക്കാർ വാങ്ങുന്നത് ഡ്രൈവർമാർ മുതലുള്ള മറ്റ് ഉദ്യോഗസ്ഥർ വാങ്ങുന്നത് ഇതിൻ്റെയൊക്കെ ചിലവാണ് നമ്മുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്നത്